السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين, الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين, أما بعد. فق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. يا ربي بالمصطفى بلغ مقاصدنا وغفر لنا ما مضى يا واسع الكرم واعلم امه سيدنا محمد. ഏറ്റവും പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, മഹാന്മാരെയും ഔലിയാക്കളെയും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഇൽമ് പ്രചരിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഇൽമ് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക്, ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ലോകപ്രസിദ്ധ തസവുഫിന്റെ ഗ്രന്ഥം, തസവുഫിന്റെ ഗ്രന്ഥം എന്നല്ല, അല്ലാ അല്ലാ എന്ന് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമായ ഏറ്റവും വലിയ തൗഹീദിന്റെ ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഗ്രന്ഥങ്ങളിൽപ്പെട്ട പ്രസിദ്ധമായ തസവുഫിന്റെ ഗ്രന്ഥം മഹാനായ അല്ലാമ അബുൽ ഫളൽ അഹമ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ കരീം ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഹിക്കമിന്റെ 17-ാമത് തത്വ ഉപദേശമാണ് ഈ വിനീതൻ ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് മനോഹരമായ ഒരു ചിന്തയിലേക്കാണ് മഹാനവരുകൾ നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്നത്. كيف يتصور ان يحجب شيء وهو الذي اظهر كل شيء. كيف يتصور ان يحجب شيء وهو الذي ظهر بكل شيء. അങ്ങനെ ഏകദേശം ഒരു 9-ഓളം കൈഫ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 9-ഓളം കൈഫ കൊണ്ടുള്ള ഒരു കളിയാണ്. എന്താണ് അതിൻ്റെ മഅന? കൈഫ, എങ്ങനെയാണ് അള്ളാഹുവിനെ ദർശിക്കാതെ പോവുക? സൃഷ്ടിനെ കണ്ടിട്ട് സൃഷ്ടാവിനെ എങ്ങനെ കാണാതെ പോവുക? പ്രപഞ്ചത്തിലൂടെ എങ്ങനെ സൃഷ്ടാവിനെ വായിച്ചെടുക്കാൻ സാധിക്കാതെ പോവുക എന്ന അമൂല്യമായൊരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് മഹാനവരുകൾ ഇട്ടുതരികയാണ്. സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ ഈ ക്ലാസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് പണ്ഡിതന്മാർക്കുള്ള ക്ലാസ് അല്ല. എനിക്കാദ്യമായിട്ട് എന്നോടുള്ള ഉപദേശം, പിന്നെ ഞാൻ പഠിക്കുന്നു, കൂടെ എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങൾക്ക് എനിക്കറിയുന്നത് പറയുന്നു. ഇത് പരിപൂർണം എന്നൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. സാധാരണക്കാർക്ക് മനസ്സിലാവാൻ ഒരു ചുരുക്കം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതായത്, ഒരു വാപ്പ ഒരു മകൻ, വാപ്പ തേങ്ങ കക്കുന്ന മനുഷ്യനാണ്. മുബര ജീവിതം മുഴുവനും തേങ്ങ കട്ടിട്ടാണ് മുബര ജീവിക്കുക. അന്യവന്റെ തെങ്ങ് തോട്ടത്തിലേക്ക് പോയിട്ട് തേങ്ങ കക്കുന്നു, അതിനെ കൊണ്ടുപോയി വിൽക്കുന്ന അങ്ങനെയുള്ള ഒരു കള്ളനാണ് വാപ്പ. ആ വാപ്പ ഏതാര് പറഞ്ഞിട്ടും അതിൽ നിന്നിട്ട് പിന്തിരിഞ്ഞില്ല, ആ തെറ്റിങ്ങനെ ചെയ്തു. ആ വാപ്പക്ക് അള്ളാഹു ഒരു മകനെ കൊടുത്തു. ആ മകന്റെ മനസ്സിലെപ്പോഴും അള്ളാഹുവിന്റെ ഒരു ഫിക്ർ, ആ കുട്ടി ചെറുതിലെ ഒരു പ്രത്യേകമായ കുട്ടി, അങ്ങനെ വലുതായി. ഈ വാപ്പക്ക് വയസ്സായപ്പോൾ വാപ്പ ഒരു ദിവസം പറഞ്ഞു മകനോട്, മോനെ ഞാനിപ്പോൾ വയസ്സായിട്ടുണ്ട്, എനിക്കിപ്പോ അങ്ങനെ കക്കാനൊക്കെ കഴിയുന്നില്ല, അതുകൊണ്ട് എന്റെ കൂടെ എനിക്ക് കക്കാൻ നീയും വരണം. ആ സമയത്ത് മകൻ പറഞ്ഞു, ഇല്ല വാപ്പ, എന്തായാലും ഞാൻ കക്കാൻ വരൂല, അത് അന്യവന്റെ മുതലാണ്. അങ്ങനെ പറഞ്ഞു, അങ്ങനെ സംസാരങ്ങളായി. അവസാനം നിർബന്ധിതനായപ്പോൾ മകൻ പോകേണ്ടി വന്നു. അങ്ങനെ മകനെ കൂട്ടിക്കൊണ്ട് രാത്രി കക്കാൻ പോയ വാപ്പ തെങ്ങിൻ മരത്തിലേക്ക് കയറുന്ന സമയത്ത് മകനോട് പറഞ്ഞു, മോനെ ആരെങ്കിൽ വന്നാൽ കണ്ടാൽ ഉടനെ നീ പറയണം, ഞാൻ ഇറങ്ങി ഞങ്ങൾ ഓടാം. അങ്ങനെ മകൻ ഓക്കെ എന്ന് പറഞ്ഞു. വാപ്പ തെങ്ങിലേക്ക് കയറി തേങ്ങ കക്കാൻ വേണ്ടി കൈവെക്കുന്ന സമയത്ത് മകൻ വിളിച്ചു പറഞ്ഞു, വാപ്പ വാപ്പ വാപ്പ, ആ ഇത് ഒരാൾ നോക്കുന്നുണ്ട്. വാപ്പ പെട്ടെന്ന് ഇറങ്ങി മകനെയും പിടിച്ച് ഓടിപ്പോയിട്ട് കുറെ അങ്ങ് പോയിട്ട്
തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. വാപ്പ ചോദിച്ചു മകനോട്, മോനെ ആരും കാണുന്നില്ലല്ലോ, നീ വെറുതെ പറഞ്ഞതാണോ? ആ സമയത്താണ് മകൻ പറഞ്ഞത്, വാപ്പ അള്ളാഹുവിനെ കാണുന്നല്ലേ, അല്ല കാണുന്നല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വാക്ക് കേട്ടപ്പോൾ വാപ്പ ചിന്തിച്ചു പോയി, ഞാൻ ഇത്ര വലുതായിട്ട് ഈ മോന്റെ വാപ്പയായിട്ട് എനിക്ക് ഇതുവരെ ചിന്തിക്കാൻ കഴിയാത്തൊരു വിഷയമാണ്, എന്റെ റബ്ബ് കാണുന്നു എന്ന ബോധം എനിക്ക് വന്നില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഖേദിച്ചു എന്നൊരു സംഭവം ഈ വിനീതൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു ഞങ്ങളെ കാണുന്നു എന്നത് മറക്കുമ്പോളാണ് നാം എല്ലാം തെറ്റുകൾ ചെയ്യുന്നത്, അള്ളാഹനെ മറക്കുന്നത്. അള്ളാഹു നമുക്ക് ഇങ്ങനെയുള്ള ഒരു മഅരിഫത്തിന്റെ ചിന്ത തരട്ടെ. അതായിരിക്കും ഈ വാദി നിഅമ ഇസ്ലാമിക ക്ലാസ് റൂമിലൂടെ ഇത് സംഘടിപ്പിച്ച ആളുകൾ ചിന്തിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. കൈഫ യുതസവ്വർ, അത് മുസനിഫ് റഹിമുള്ള മഹാനവരുകൾ ഇങ്ങനെ ഒരു ചോദ്യത്തിലൂടെ പഠിപ്പിക്കുകയാണ്. കൈഫ യുതസവ്വർ, എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക, എങ്ങനെയാണ് കോലമാവുക, അള്ളാഹുവിനെ ഒരു വസ്തു മറക്കൽ, ഒരു വസ്തു അത് തടയിടൽ. അല്ലാഹു അല്ലദി അൽഹറ കുല്ല ഷൈൻ, എല്ലാ വസ്തുവിനെയും ഇവിടെ പ്രകടമാക്കിയത് അല്ലാഹുവാണ്. ഇവിടെ എല്ലാ വസ്തുവിനെയും പ്രകടമാക്കിയത് അല്ലാഹുവാണ്. വലിയൊരു വിഷയമാണ് എല്ലാ വസ്തുവിനും. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് മരങ്ങൾ കാണുന്നു, അത് പ്രകടമാക്കി തന്നവൻ അല്ലാഹുവാണ്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ മനുഷ്യരെ കാണുന്നു, അത് പ്രകടമാക്കി തന്നവൻ അല്ലാഹുവാണ്. ഇവിടെ വിഷയം അതാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ കൊറോണയിൽ കുറെ ആൾ മരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലായ ആജിത്തക്ക് ചാനലിന്റെ ഒരു പ്രധാനപ്പെട്ട ആങ്കർ, ഇപ്പോൾ മുസ്ലിമീങ്ങളെ വിമർശിക്കുന്ന ഒരു വ്യക്തി, 45 വയസ്സിന്റെ രോഹിത് സർദാൻ എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്നായി മരിച്ചുപോയി. രാവിലെ സംസാരിച്ചാൽ ഉച്ചക്ക് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് അന്നത്തെ ആ ലോക ഇന്ത്യത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചാനലില് ആ സംസാരിക്കുന്ന സമയത്ത് ഈ വാർത്ത പറയുന്ന, ഈ മരണ വാർത്ത പറയുന്ന ആളുകൾ പറഞ്ഞു, ദൈവം എന്തേ ഇങ്ങനെ ചെയ്യുന്നു. എന്ത് ചോദ്യമാണത്, ദൈവം എന്തേ ഇങ്ങനെ ചെയ്യുന്നു, ക്യൂ ഹുദ ഐസക്കിയൻ, എന്ത് ചോദ്യമാണിത്? ഇത് അവർ മനസ്സിലാക്കിയിട്ടില്ല, ഇൽമില്ല. ഇവിടെ എല്ലാം പ്രകടമാക്കിയവൻ അള്ളാഹുവാണ് എന്ന നിലക്ക് ആ അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്, എങ്ങനെ അള്ളാഹുവിനെ ആ വസ്തുവിലൂടെ ദർശിക്കാൻ കഴിയാതെ പോയത്. ഒരു മനുഷ്യനിക്ക് സമുദ്രം കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരണം. ഒരു ചെറിയ തേനീച്ച നിങ്ങൾ നോക്കൂ, ആ തേനീച്ചനെ കാണുമ്പോൾ അള്ളാഹുവിന്റെ ഓർമ്മയുണ്ടാകണം. കൈഫ, രണ്ടാമത്തെ കൈഫ, യുതസവ്വറു അൻ യഹ്ജുബ ശൈഉന വഹുവ അല്ലദി ലഹറ ബികുല്ലി ശൈഇൻ. കൈഫ, എങ്ങനെയാണ് യുതസവ്വറു അൻ യഹ്ജുബ ശൈഉൻ, അള്ളാഹുവിനെ ഒരു വസ്തു മറയിടൽ എങ്ങനെ തസവ്വുറാകും? വഹുവ അല്ലദി ആ അല്ലാഹു സുബ്ഹാനഹു തആല ലഹറ, അവൻ പ്രകടമായി, ബികുല്ലി ശൈഇൻ, എല്ലാ വസ്തു മുഖേന പ്രകടമായവനാണ്. ഏത് വസ്തു നോക്കുമ്പോഴും ഞങ്ങൾക്ക് പറയാൻ കഴിയും അള്ളാഹു ഉണ്ട് ആ വസ്തുവിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് അത് ഉണ്ടാക്കിയത്. ചെറിയ ഉറുമ്പിന്റെ ഇത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലേ ഒരു നിരീശ്വരവാദിയായ സാറ് പറഞ്ഞു, ഈ ലോകം മുഴുവനും തനിയെ ഉണ്ടായതാണ് എന്ന വാദമല്ലേ അവർക്കുള്ളൂ. ആ സമയത്ത് ഒരു അല്ല, ഇത് കാണാത്ത ഒരു റബ്ബിനെ ഞാൻ വിശ്വസിക്കുന്നില്ല, കാണാത്ത ഒരു ഇലാഹിനെ ഞാൻ വിശ്വസിക്കുന്ന, കാണുന്നതിനെ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപകൻ വാദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, എന്നാൽ സാർ നിങ്ങൾക്ക് ബുദ്ധിയില്ല. അപ്പോൾ സാർ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞ്, നിനക്ക് എങ്ങനെ മനസ്സിലായി ബുദ്ധിയില്ല, അത് കാണുന്നില്ല സാർ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ വസ്തു മുഖേന പ്രകടമായവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. കൈഫ യുതസവ്വർ, മൂന്നാമത്തെ കൈഫ, എല്ലാ വസ്തുവിലും പ്രകടമായ അല്ലാഹുവിനെ ദർശിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? എല്ലാ വസ്തുവിലും അല്ലാഹു സുബ്ഹാനഹു തആല പ്രകടമായി. നാലാമത്തെ കൈഫ യുതസവ്വർ അയ്ഹജുബ ശൈഉൻ വഹുവ അല്ലദി ലഹറ ലികുല്ലി ശൈഇൻ, എല്ലാ വസ്തുവിനു വേണ്ടിയിട്ട് പ്രകടമായവനാണ് അവൻ. അങ്ങനെ ആ നിലയ്ക്ക് എങ്ങനെ അല്ലാഹുവിനെ ദർശിക്കാൻ കഴിയാതെ പോയത് എന്ന് പറഞ്ഞാൽ
എല്ലാ വസ്തുവിനിക്കറിയാം എന്നെ പടച്ചത് അള്ളാഹുവാണ്, എല്ലാ വസ്തുവിനിക്കും അറിയാം. അതുകൊണ്ടല്ലോ വലിദാലിക്ക കാന സാജിദ ലഹു, അല്ലാഹു സുജൂദ് ചെയ്യുന്നത് വസ്തുക്കൾ, ഒമുസബിയൻ ബിഹംദി, അല്ലാഹുനെ സ്തുതിക്കലോടൊപ്പം തസ്ബീ ചൊല്ലുന്നത്, മരങ്ങൾ തസ്ബീ ചൊല്ലുന്നു, അല്ലെ ഖബറിന്റെ മേലെ പച്ചച്ചെടി അത് നടുന്നതിന്റെ വിധി എന്താണ്? സുന്നത്താണ്. എന്റെ കാരണം അള്ളാഹുനെ റസൂൽ ചെയ്തിട്ടുണ്ട്, ഇത്തിബ ആണ്. എന്നിട്ട് എന്തിനാണ് നടുന്നത് എന്ന് ചോദ്യം ഫുഖഹാക്കൾ പറഞ്ഞത്, ആ ചെടികളുടെ ഇലകൾ തസ്ബീ ചൊല്ലും, ആ തസ്ബീഹിന്റെ കാരണം കൊണ്ട് ആ ഖബറാളിക്ക് ശിക്ഷ ലഘുവാകും എന്ന് വരെ ഫുഖഹ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വസ്തു തസ്ബീ ചൊല്ലുന്നത് സുജൂദ് ചെയ്യുന്നതും ആ വസ്തുവിനിക്കറിയാം എന്നെ പടച്ചത് റബ്ബാണ് എന്ന്. കൈഫ യതസവ്വറു, അഞ്ചാമത്തെ കൈഫ, എല്ലാ വസ്തുവിന്റെയും വജൂദിന്റെ മുമ്പന്നെ അവൻ പ്രകടമായവനാണ്. എല്ലാ വസ്തുവിന്റെയും വജൂദിന്റെ മുമ്പ്, നിങ്ങൊന്ന് ആലോചിച്ചു നോക്കി എന്തായിരിക്കും അത്? എല്ലാ വസ്തുവിന്റെ മുമ്പന്നെ അവൻ പ്രകടമാണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഞങ്ങളെ ചെറിയ ബുദ്ധിക്ക് നോക്കുമ്പോ ചില ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ലോകത്ത് എല്ലാവരുടെയും റൂഹിനെ പിടിച്ചതിന്റെ ശേഷം അവസാനം അസ്രായിൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുന്ന മലക്കിന്റെ റൂഹ് പിടിക്കാനുണ്ട്. അതെങ്ങനെയാണ്? സ്വയം ആത്മഹത്യ എന്ന് പറയുന്ന ആത്മഹത്യകൾ നടത്തുന്നില്ലേ, അങ്ങനെയല്ല, പക്ഷേ സ്വയം റൂ നീക്കിയതാണ് ആര്? മഹാനായ സയ്യിദന അസ്റായിൽ അലൈഹിസ്സലാം. അപ്പൊ എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? അവസാനം നിങ്ങൾ നോക്കി, ഒന്ന് എൻഡുണ്ട്, തുടക്കമുണ്ട്, പക്ഷേ അല്ലാഹു അതിന്റെ ഒക്കെ മുമ്പ് പ്രകടമാണ്, ലാഹിറാണ്. എല്ലാ വസ്തുവിനെ കാൽ പ്രകടമായവനാണ് അല്ലാഹു. അള്ളാഹുവിനെ ഞങ്ങൾക്കറിയുന്നില്ല. ചില ഗ്രന്ഥങ്ങളിൽ കാണാം 72 മറയാണ് മനുഷ്യനും ഇലാഹായ അള്ളാഹിന്റെ ഇടയിലുള്ളത്, അത്ര മറയുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു റൂമിൽ നിന്നിട്ട് മറ്റേ റൂമിലുള്ള ആളെ ഞങ്ങൾ കാണുന്നില്ല, കാരണം അവിടെ ഒരു തടസ്സമുണ്ട്. എന്നാൽ 72 തടസ്സമുണ്ടാവും. ചില ആളുകൾ അതിനെ നീക്കി 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 നീക്കിയിട്ട് അവരുടെ മനസ്സ് ശുദ്ധമാവുമ്പോൾ അള്ളാഹുവിനെ കാണാൻ കഴിയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിസ്കരിക്കുന്ന സമയത്ത് സുജൂദ് ഒരല്പം നീട്ടിയിട്ട് അതിലുള്ള തസ്ബീനെ മെല്ലെ ചൊല്ലി നോക്കി, നിങ്ങൾ ഒരല്പം സുജൂദിനെ നീട്ടിയാൽ മനസ്സിൽ അള്ളാഹു കടന്നു വന്നൊരു ആ ഒരു ചെറിയ ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നു. യാഥാർത്ഥ്യം എങ്ങനെയാണ്? അപ്പൊ അതുകൊണ്ട് എല്ലാ വസ്തുവിനേക്കാൾ പ്രകടമായവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് മനുഷ്യന് കുടുങ്ങുന്ന സമയത്ത് അള്ളാഹിനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് കുടുങ്ങുന്ന സമയത്തും പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് അവനിക്ക് ഓർമ്മ വരുന്നത് അള്ളാഹുവിനെ. അതിന്റെ കാരണം എന്താണ്? അവൻ എല്ലാരെക്കാളും അടുത്തവനാണ്. കൈഫ എങ്ങനെയാണ് ഈ തസവ്വുറു മനസ്സിലാകുന്നത്? അവനെ ഒരു വസ്തു മറയിടൽ, അവൻ ഒരുവനാണ്, അവനോട് കൂടി ഒരു വസ്തും ഇല്ല, അവൻ ഒറ്റക്കാണല്ല, അവനോട് കൂടി ഒരൊറ്റ വസ്തുവിനെ ഞങ്ങൾക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. അല്ലാഹു ഒരുവൻ, ആ ഒരുവൻ യാഥാർത്ഥ്യ ഒരുവനാണത്. തീർന്നിട്ടില്ല. കൈഫ യതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവ അഖറബു ഇലൈക മിൻ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുവിനേക്കാൾ നിന്നിലേക്ക് അടുത്തവൻ അത് അല്ലാഹുവാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വനഹ്നു അഖറബു ഇലൈ മിൻ ഖബ്ലി വരീദ് എന്നിട്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, കൈഫ യതസവ്വറു അൻ യഹ്ജുബു ശൈഉൻ വലൗലാഹു മാ കാന വജൂദു കുല്ലി ശൈഇൻ. ഇങ്ങനെ ഒരുപാട് കൈഫുകളെ കൊണ്ട് ഞാൻ പോസ്റ്റ് മേലെ ഇട്ടിട്ടുണ്ട്. ഒരു വലിയ വിശേഷണമാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഇൻഷാ എന്താണ് ആ പറഞ്ഞതിന്റെ ലക്ഷ്യം? ഇൻഷാല്ലാ അത് ഞാൻ ചുരുക്ക നിലക്ക് അടുത്ത ക്ലാസ്സിൽ പറയും. അല്ലാഹു ഞങ്ങളുടെ ഈ ക്ലാസ് വിജയിപ്പിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.